വെൽക്കം ടു മൈൽസ്റ്റോൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ ലോഹങ്ങളും അവയുടെ അയിരുകളുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പി എസ് സി ഇതിന് മുന്നേയുള്ള എക്സാംസിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഹങ്ങളും അവയുടെ അയിരുകളും എന്ന് നോക്കാം. ആദ്യം വരുന്നത് അലുമിനിയം ആണ്. അലുമിനിയത്തിൻ്റെ അയിര് പി എസ് സി എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. മിക്കവാറും ഓപ്ഷനിൽ ബോക്സൈറ്റ് എന്നാണ് ഉണ്ടാവുക. ക്രയോലൈറ്റ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. ബോക്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ക്രയോലൈറ്റ് ഉണ്ടെങ്കിൽ അത്. രണ്ടും അലുമിനിയത്തിൻ്റെ അയിരുകൾ തന്നെയാണ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റും ക്രയോലൈറ്റും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡ്. ഈ പറയുന്ന ലോഹങ്ങൾക്കൊക്കെ മറ്റ് പല അയിരുകളും ഉണ്ടാവും, കുറേ പേരിലുള്ള അയിരുകൾ ഉണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഇനിയും കുറേ ഉണ്ടാവും, അത് നിങ്ങൾ ജസ്റ്റ് അറിയുമെങ്കിൽ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡ്. അതുപോലെ തന്നെ കാർണോറ്റൈറ്റ്. കാർണോറ്റൈറ്റും പിച്ച് ബ്ലെൻഡുമാണ് യുറേനിയത്തിൻ്റെ അയിര്. ടൈറ്റാനിയം ഇൽമനൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. അതുപോലെ തന്നെ റൂട്ടൈൽ. ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈൽ. മെർക്കുറി സിന്നബാർ, ഇതൊരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. സിന്നബാർ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ മെർക്കുറിയുടെ അയിര് ഏതാണ്, തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പോൾ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. സിങ്ക് കലാമൈൻ. സിങ്ക് കലാമൈൻ, അതുപോലെ തന്നെ സിങ്ക് ബ്ലെൻഡ്. നിക്കല് പെൻറ്റ് ലാൻഡൈറ്റ്. പെൻ ലാൻഡൈറ്റാണ് നിക്കലിൻ്റെ അയിര്. തോറിയം മോണോസൈറ്റ്, ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. സോഡിയം കല്ലുപ്പ് അഥവാ റോക്ക് സാൾട്ട്. ചിലപ്പോൾ ഓപ്ഷനിൽ കല്ലുപ്പ് എന്നുണ്ടാവും, മിക്കവാറും റോക്ക് സാൾട്ട് എന്നാണ് ഉണ്ടാവുക. സോഡിയം റോക്ക് സാൾട്ട്. അതുപോലെ തന്നെ ചില്ലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്, ഇതൊക്കെ സോഡിയത്തിൻ്റെ അയിരാണ്. റോക്ക് സാൾട്ട്, ചില്ലി സാൾട്ട് പീറ്റർ, അതുപോലെ തന്നെ ബൊറാക്സ്. ഇരുമ്പ് ഹേമറ്റൈറ്റ്. അലുമിനിയവും ഇരുമ്പും മാറി മാറി ചോദിക്കുന്നതാണ്. അലുമിനിയത്തിൻ്റെത് നമ്മൾ ബോക്സൈറ്റ് എന്ന് പറഞ്ഞു, ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹേമറ്റൈറ്റാണ്, അതായിരിക്കും മിക്കവാറും ഓപ്ഷനിൽ ഉണ്ടാവുക. എന്നാലും കൂടെ ഇതുകൂടെ ഓർത്ത് വെക്കുക. മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റീസ്, സിഡറൈറ്റ്, ഇതൊക്കെ ഇരുമ്പിൻ്റെ അയിരുകൾ തന്നെയാണ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ്, സിഡറൈറ്റ്. ലെഡിൻ്റെ അയിരാണ് ഗലീന. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ലെഡ് അഥവാ കറുത്തിയം, ഇതിൻ്റെ അയിരാണ് എന്ത്, ഗലീന. ചെമ്പിൻ്റെത് മാലക്കൈറ്റ്. ചെമ്പിൻ്റെ അയിര് മാലക്കൈറ്റ്. അതുപോലെ തന്നെ ചാൽക്കോ പൈറൈറ്റ്, ചാൽക്കോ സൈറ്റ്. മാലക്കൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്, ചാൽക്കോ സൈറ്റ്, ഇതൊക്കെ ചെമ്പിൻ്റെ അയിരാണ്. മെഗ്നീഷ്യത്തിൻ്റെ അയിര് മാഗ്നസൈറ്റ്. മെഗ്നീഷ്യം മാഗ്നസൈറ്റ്. ടിന്ന് കാസിറ്ററൈറ്റ്. ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. വെളുത്തീയം എന്നാണ് ടിന്ന് അറിയപ്പെടുന്നത്. കറുത്തീയം നേരത്തെ പറഞ്ഞു, ലെഡ്. വെളുത്തീയം ടിന്ന്. കാൽസ്യം ഡോളമൈറ്റ്. അതുപോലെ ചുണ്ണാമ്പ് കല്ല്, ജിപ്സം, ഇതൊക്കെ കാൽഷ്യത്തിൻ്റെ തന്നെയാണ്. കാൽഷ്യം, ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈം സ്റ്റോൺ, ജിപ്സം. ആൻറ്റിമണി സ്റ്റിബ്നൈറ്റ്. ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിബ്നൈറ്റ്. ലിഥിയം പെറ്റാലൈറ്റ്, അതുപോലെ ലെപ്പിഡോലൈറ്റ്. ലിഥിയം പെറ്റാലൈറ്റ്, ലെപ്പിഡോലൈറ്റ്. പൊട്ടാസ്യം കർണാലൈറ്റ്. പൊട്ടാസ്യത്തിൻ്റെ അയിര് കർണാലൈറ്റ്. ബേരിയം ബറൈറ്റ്. ബേരിയം ബറൈറ്റ്. പ്ലാറ്റിനം സ്പെറിലൈറ്റ്. പ്ലാറ്റിനത്തിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്. സിൽവർ അർജൻറ്റൈറ്റ്. സിൽവർ അർജൻറ്റൈറ്റ്. ക്രോമിയം ക്രോമൈറ്റ്. ക്രോമിയം ക്രോമൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകളും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിൽ വരണം. അങ്ങനെയുള്ള രീതിയിലെങ്കിലും ഇത് മിനിമം പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ മാത്സ് ക്ലാസ്സുകൾക്കായിട്ട് മൈൽസ്റ്റോൺ പി എസ് സി എന്ന ചാനൽ സന്ദർശിക്കുക.
വിവിധ പരീക്ഷകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനായിട്ട് milestonepsc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ milestonepsc എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.